മൈലേജിന്റെ കാര്യമാണ്. മൈലേജ് ഗിയർ ബോക്സ് കുറച്ച് ലാഗി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ. ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടി ഏതാണ്? അതെ, ടാറ്റ പഞ്ചിനെ കുറിച്ചാണ് നമ്മുടെ റിവ്യൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ കീ. ഇതൊരു ഫോളോമി ലാമ്പ് ടാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പാക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഒരു 30 സെക്കൻഡ്സിന് ലൈറ്റ് ഓൺ ആയിരിക്കും. നമ്മളിത് ടാറ്റ പഞ്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഹാരിയറിൻ്റെയും ടാറ്റ സഫാരിയുടെയും ഒരു ലുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു എസ് യു വി ലുക്ക് തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഡിസൈൻ കൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ബോണറ്റിൽ രണ്ട് ബൾജ് കൊടുത്തിട്ടുണ്ട്. ഈ ബൾജ് കാരണം തന്നെയാണ് അത്യാവശ്യം ഒരു എസ് യു വി ലുക്ക് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടാറ്റയുടെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ തന്നെ സ്പ്ലിറ്റ് ആയിട്ടാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഹെഡ് ലാമ്പ് താഴെ വരുന്നുണ്ട്. ഇത് പാർക്കിംഗ് ലൈറ്റാണ്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ഇവിടെ ഡി ആറിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രോമിയം ഫിനിഷ് ആയിരിക്കും. ഇത് നമുക്ക് ഇതിൽ വരുന്നത് അഡ്വഞ്ചർ വേരിയൻ്റ് ആയതുകൊണ്ട് ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു ടാറ്റയുടെ ബാഡ്ജിങ് കാണാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഹോണ്. ഒരു ട്രൈ ആരോ ഡിസൈനിൻ്റെ ഉള്ളിലാണ് ഹോണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ക്ലാഡിങ്, ഇവിടെ നമുക്ക് ടാറ്റയുടെ തന്നെ ട്രൈ ആരോ ഡിസൈൻ കാണാം. സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇതിൽ വരുന്നത് 15 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമാണ് വരുന്നത്. സിയറ്റിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടോപ്പ് വീരിനിലൊക്കെ നമുക്കിതിൽ 16 ഇഞ്ചിൻ്റെ അലോയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അതും അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വീൽ കപ്പ് തന്നെയാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു ബോഡി കളർ മിറർ നമുക്ക് കാണാം. ഡോർ ഹാൻഡിലും ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വലിയൊരു ക്ലാഡിങ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ വലിയ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ടോപ്പ് വേരിയൻ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ റൂഫ് റെയിലൊന്നും വരുന്നില്ല. പിന്നെ ഇതിന് 187 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് വരാൻ കുറച്ച് ഓഫ് റോഡ് ഒക്കെ കയറിയിട്ടാണ് വന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഈ വണ്ടിക്കുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ബി പില്ലർ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ ഷെവർലെ ബീറ്റ് തൊട്ട് നമ്മൾ കണ്ടുവന്ന ഒരു ഡോർ ഹാൻഡിൽ തന്നെയാണ്. അത്യാവശ്യം സീപ്പിളിലോട്ട് ഒഴുകി വരുന്നൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നിലോട്ട് വരുംതോറും ഇതൊരു ചെറിയ വണ്ടിയുടെ ഒരു ലുക്കായിട്ടാണ് തോന്നുന്നത്. ഒരു ഹാച്ച് ബാക്ക് ലുക്കാണ്. ഫ്രണ്ടിൽ നല്ലൊരു എസ് യു വി ലുക്ക് ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് വരുംതോറും ആ ഒരു ഡിസൈൻ ചെറുതായിട്ട് വരുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു ട്രൈ ആരോയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, ബ്രേക്ക് ലൈറ്റ്. പിന്നെ ഇവിടെയും ട്രൈ ആറിൻ്റെ എലിമെൻറ്റ്സ് അത്യാവശ്യം നല്ലോണം അധികം കൊടുത്തിട്ടുണ്ട്. ഒരു ടാറ്റ ബാഡ്ജിങ്, ഇവിടെ ഒരു പഞ്ചിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാം. ഇവിടെയാണ് റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് ഒന്ന് നോക്കി നോക്കാം. ഇതിൽ വരുന്നത് 366 liter ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അൺലോഡിങ്ങും ലോഡിങ്ങിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് ഇതിൻ്റെ ഓണർ പറഞ്ഞായിരുന്നു. കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് ഇവിടെ. അപ്പോൾ ഇതിൽ ലഗേജൊക്കെ വയ്ക്കുവാണെങ്കിൽ എടുക്കാനും വയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ടയർ പഞ്ചർ കിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഫിനിഷിങ്ങിലൊക്കെ കുറച്ചൊരു ഇഷ്യൂസ് പറഞ്ഞായിരുന്നു. പെയിൻറ്റിങ്ങിനൊക്കെ കുറച്ച് ഇഷ്യൂസ് ഇവിടെ കാണുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ ബൂട്ട് തന്നെ ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ബൂട്ട് അടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം ഒരു ഡീസെൻറ്റ് ബൂട്ട് സ്പേസ് ആണ്. നമ്മളിപ്പോൾ നിസാൻ മാഗ്നേറ്റ് നോക്കുവാണെങ്കിൽ ഇതിനേക്കാളും കുറവാണ്. 340 liter ആണ് വരുന്നത്. നമ്മൾ കൈഗറിന് നോക്കുവാണെങ്കിൽ അതിന് 420-430 സംതിങ് ലിറ്റേഴ്സ് വരുന്നുണ്ട്. ഡീസെൻറ്റ് ബൂട്ട് സ്പേസ് തന്നെയാണ് ടാറ്റയിൽ കൊടുത്തിരിക്കുന്നത്. ടാറ്റ പഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പഞ്ച് ടാറ്റയുടെ തന്നെ പുതിയൊരു എസ് യു വി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു മൈക്രോ എസ് യു വി വേണമെങ്കിൽ പറയാം. ഒരു സബ് കോമ്പാക്ട് എസ് യു വി എന്ന് പറയാം. അതായത് ഇതൊരു പ്രോപ്പർ എസ് യു വി അല്ല, എന്നൊരു ഹാച്ച് ബാക്കും അല്ല. അത് പൊതുവെ ടിയാഗോ അൾട്രോസിന്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ, അതൊരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വണ്ടി തന്നെയാണ്. ഇപ്പൊ നമ്മൾ അൾട്രോസ് നോക്കുകയാണെങ്കിലും ഇത് നോക്കുകയാണെങ്കിലും കുറെ സിമിലാരിറ്റീസ് കാണാം. ഇപ്പോൾ ഇതൊരു ഹൈറ്റ് വൈസ് മാത്രമാണ് ഒരു നെക്സോണിന്റെ ഒപ്പം നിൽക്കുന്നത് അല്ലേ. ബാക്കി ഇത് ഡൈമെൻഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ പഞ്ച് ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ ഒരു സെയിം ഡൈമെൻഷൻസ് തന്നെയാണ്. അതായത് പറയുന്നത് എങ്ങനെ വെച്ചാല് നെക്സോണിന്റെ ഒരു അനുജനും, അതെ അതെ, ഹാരിയറിന്റെ ഒരു കൊച്ചുമോനായിട്ട്. തീർച്ചയായിട്ടും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കണ്ട കറക്റ്റ് ഒരു ഹാരിയർ, ഒരു കുറച്ചൊരു നെക്സോണിന്റെ ലുക്കും സഫാരിയും ഹാരിയറിന്റെ ഒക്കെ ഒരു ലുക്കും. ബാക്കിൽ നോക്കുവാണെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് ലുക്ക് അല്ലേ വരുന്നുണ്ട്. വണ്ടി ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ വെച്ചാൽ അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല ബൾക്കി, വലിയൊരു അത്യാവശ്യം നല്ലൊരു എസ് യു വി ലുക്ക് തന്നെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിക്ക് വരുംതോറും അത് ചെറുതായിട്ടാണ് വരുന്നത്. പിന്നെ സൈഡില് ഒരു ക്രോസ് ഓവർ സ്റ്റൈൽ പോലെ സൈഡിൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് എന്തോന്നു ഇഷ്ടമായോ?
റൈഡിങ് എനിക്കിഷ്ടായി. എനിക്ക് പേഴ്സണലി ആ ഒരു ബ്ലാക്ക് ഭയങ്കര അധികമായ പോലെ തോന്നി. അത് ഒരു ഓഫ് റോഡ് ലെവൽ ഇവര് ഉദ്ദേശിച്ച് ഇറക്കിയതാണ്. മെയിനായിട്ട് എനിക്ക് അത് കണ്ടിട്ട് തോന്നുന്നത് നമ്മുടെ റിനോന്റെ ക്വിഡിൽ ഉണ്ടായിരുന്നില്ലേ, ക്വിഡിൽ ഒന്ന് ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു ക്ലാഡിംഗ് ആണല്ലോ, അതേപോലെ തോന്നി. ബാക്കിലേക്ക് വരുമ്പോ കുറച്ചും കൂടെ ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ട് തോന്നി. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം മോഡേൺ ഡിസൈൻ തന്നെയാണ്. പേഴ്സണലി എനിക്ക് ബാക്ക് ഈ ഒരു സെഗ്മെന്റിൽ കുറച്ചുകൂടെ ലുക്ക് വൈസ് കുറച്ചുകൂടെ ഇഷ്ടമായത് കൈഗറാണ്. റിനോന്റെ കൈഗർ ഫ്രണ്ടിൽ നിന്ന് അത്ര പോരെങ്കിലും ബാക്കിൽ കുറച്ച് ബാക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം കുറച്ചൊരു ബൾക്കി ആയിട്ട് ഒരു വലിയ വണ്ടിയുടെ ലുക്ക് ഉണ്ട്. പിന്നെ സെഗ്മെന്റിൽ കാണാൻ കുറച്ചുകൂടെ ക്ലാസി വരുന്നത് നിസാന്റെ മാഗ്നേറ്റ് തന്നെയാണ്, നമുക്ക് സംശയമൊന്നുമില്ല. ഗിയർ ബോക്സ് കുറച്ച് ലാഗി ആയിട്ട് തോന്നുന്നുണ്ടോ? കുറച്ച് കയറ്റം കയറുമ്പോഴൊക്കെ കുറച്ച് ഇപ്പൊ നമ്മള് ഉള്ള വേരിയന്റ് എ എം ടി വേരിയന്റ് ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? ഏതായിരുന്നു അഡ്വഞ്ചർ? അഡ്വഞ്ചർ 8 lakhs ആണ്, 8.10 അല്ലേ. ഓക്കെ, ഇത് വരുന്നത് നമ്മൾ അഡ്വഞ്ചർ ആദ്യം പ്യുവർ വരുന്നുണ്ട്, അഡ്വഞ്ചർ അക്കംപ്ലിഷ്ഡ് ക്രിയേറ്റീവ് അല്ലേ. 4 variants ആണ് പഞ്ചിന് വരുന്നത്. അപ്പൊ ഇതില് ഇത് സെക്കൻഡ് വേരിയന്റ് ആണ്. ക്രിയേറ്റീവ് വേരിയന്റിൽ അത്യാവശ്യം കുറെ അധികം ഓപ്ഷൻസ് ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ കുറെ കോസ്റ്റ് കട്ടിംഗ് നമുക്ക് കാണാം. ഇതിൽ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്സ് ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും കുറച്ച് കോസ്റ്റ് കട്ടിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് പെയിന്റ് ഫിനിഷിങ്ങിലൊക്കെ നമ്മളിപ്പോ ബൂട്ട് സ്പേസ് നോക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തപ്പോഴാണ് ചെറിയൊരു പെയിന്റിന്റെ ഫിനിഷിങ്ങിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്റീരിയർ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ഇന്റീരിയർ കണ്ടിട്ട്? ഇന്റീരിയർ എനിക്ക് പറഞ്ഞല്ലോ, നമ്മള് മാഗ്നൈറ്റ് ആണ് എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇന്റീരിയറിൽ. എനിക്ക് എനിക്ക് പേഴ്സണലി ഇതിന്റെ ഇന്റീരിയറിൽ ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിസൈൻ വന്ന അത്ര ഇഷ്ടമായില്ല. ഈ ഒരു ട്രൈ ആരോ ഡിസൈൻ എല്ലായിടത്തും കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പൊതുവേ ഫ്രണ്ടിലും ബാക്കിലും എല്ലാവിടെയും ട്രൈ ആരോ. ഈ സീറ്റ് കവർ നമ്മൾ മാറ്റിയതാണ്, സീറ്റ് കവർ നമ്മള് പുറത്തുനിന്ന് ചെയ്യിച്ചാണ്. ഇതിൽ വരുന്നത് ഇതിലും ട്രൈ ആരോന്റെ ഡിസൈൻ തന്നെയാണ് സീറ്റിലൊക്കെ വരുന്നത്. ഇന്റീരിയർ എനിക്ക് എനിക്ക് കുറച്ചുകൂടെ കൈഗറിന്റെ ആണ് ഇഷ്ടമായത്. പിന്നെ ഇതില് ഡിജിറ്റൽ അനലോഗ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതില് ഫുൾ ഓപ്ഷനിൽ വരുന്നത് കംപ്ലീറ്റ് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് അല്ലേ. ഓക്കെ, പിന്നെ എ സി വെന്റിന്റെ ഒക്കെ ഡിസൈൻ കൊള്ളാം അല്ലെ. ഒരു സ്ക്വയറിഷ് ഒരു പിയാനോ ബ്ലാക്ക് ഒരു ഡിസൈൻ ചെയ്തിട്ട് കുഴപ്പമില്ല. പിന്നെ ഇതിൽ വരുന്ന ഡിസ്പ്ലേ ഇത് നോർമൽ ഒരു ഡിസ്പ്ലേ ആണ്. ഇത് ഈ ഒരു ഓക്കെ ഓക്കെ. ക്രിയേറ്റീവിനൊക്കെ വരുന്നത് 7-inch ഡിസ്പ്ലേ വരുന്നുണ്ട്, ടച്ച് ഡിസ്പ്ലേ ഹാർമന്റെ അല്ലേ. ഇതിലെ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല സൗണ്ട് സിസ്റ്റം ആണ്. ടാറ്റ പൊതുവെ ഇപ്പോ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതെ, നെക്സോണിലാണെങ്കിലും ഹാർമന്റെ സിസ്റ്റം തന്നെയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ലൈക് സ്പേസ് ഒക്കെ ഉണ്ട്, ഗ്ലൗ ബോക്സിലാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ഫോണ് ചാർജ് ചെയ്യാൻ വെക്കാൻ ഓപ്ഷൻ ഉണ്ട്. ആ ഫോൺ അങ്ങനെ ഇരുന്നോളൂല്ല, വലിയ സിം അധികം ഇളകി കളിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. ചെറുതായിട്ട് ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ടാറ്റ ഒരുവിധം എല്ലാ സെഗ്മെന്റിലും ഓരോ വണ്ടികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇപ്പൊ പൊതുവെ പണ്ടൊക്കെ ആയിരുന്നു മാരുതിന്റെ വണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, തീർച്ചയായിട്ടും ടാറ്റക്കാരെടുക്കുന്നു. അതെ, ഇപ്പൊ എന്താ വെച്ചാൽ ഇന്ത്യക്കാർ ഒരുവിധം നമ്മൾ നോക്കുവാണെങ്കിൽ എസ് യു വിയോട് താല്പര്യം വളരെയധികം കൂടിയിട്ടുണ്ട്. നമ്മുടെ റോഡിന്റെ ഒരു അവസ്ഥ, നമ്മുടെ നാട്ടിലെ റോഡും പൊതുവെ വേൾഡ് വൈഡ് നോക്കുവാണെങ്കിലും ആൾക്കാർ കൂടുതലും എസ് യു വി ക്രോസ് ഓവറിനോടാ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സെഡാൻ, പുതിയ സെഡാനൊക്കെ ഇറങ്ങുന്നത് വളരെ ചുരുക്കമാണ്. ഇപ്പൊ റീസെന്റ് നമ്മൾ നോക്കിയാൽ സ്കോഡന്റെ സ്ലാവിയയുടെ ഇറങ്ങുന്നത്, വേറെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ സെഡാനും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ എസ് യു വി എന്താ വെച്ചാൽ ആൾക്കാർക്ക് കൂടുതലും കംഫർട്ടബിൾ ആണ് ഓടിക്കാൻ. ബമ്പി റോഡ്സിലാണെങ്കിലും കുറച്ച് മോശം പോകാനൊക്കെ. അതെ, അപ്പോ സീറ്റൊക്കെ അത്യാവശ്യം നല്ല സീറ്റ് അല്ലേ? അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. എന്റെ ഹൈറ്റിന് കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട്. ഞാൻ 5.9 ഉള്ളതുകൊണ്ട് എന്റെ ഹൈറ്റിന് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നു. 1.2 liter വരുന്ന അല്ലേ, 1.2 liter. എത്ര? 85 bhp, 111-13 nm ടോക്കും വരുന്നത്. പക്ഷെ അത്രയും മതിയോ ഈ ഒരു സെഗ്മെന്റ്? അത് മതിയോ? പോരാ. ഇതൊരു ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ തന്നെ രണ്ടുപേരെ വെച്ചിട്ടേ നമ്മൾ വന്നുള്ളൂ. അതെ, ഇതൊരു 5-seater ണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മള് മാഗ്നൈറ്റും കൈഗറൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ, അതായത് 95 bhp എന്തോ ഉണ്ട് കൈഗറൊക്കെ. എഞ്ചിൻ കുറച്ചുകൂടെ ഇത് റിഫൈൻഡ് ആണെന്ന് തോന്നുന്നു, ഇത് ആണ്. പക്ഷെ ആ ഒരു ലാഗ് വരുന്നതാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ നോർമൽ നമ്മൾ കോമൺ യൂസിനൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഓടിച്ചിട്ട് നല്ലത് നോക്കിയിട്ട് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പൊ പലരും ഉണ്ടാവും ഒരു ലുക്ക് കണ്ടിട്ട്. ഇപ്പൊ ഇത് ഇറങ്ങിയ സമയത്തൊക്കെ ആൾക്കാർ ഓടിച്ചു നോക്കാതെ പോയി ബുക്ക് ചെയ്ത് വണ്ടി എടുത്തവരൊക്കെ ഉണ്ടല്ലേ. നമ്മള് നിങ്ങൾ അങ്ങനത്തെ അല്ലേ ഓടിച്ചു നോക്കിയായിരുന്നു? നമ്മള് ഈ വണ്ടി ഇത് എന്റെ കസിന്റെ വണ്ടിയാണ്, ടോബിക്ക്.
ആള് പുള്ളി പോയത് അശ്വിൻ. അപ്പൊ പുള്ളി അത് എടുക്കാൻ പോയത് ടിഗോർ എടുക്കാനാണ് പോയത്. ടിഗോർ എം ടി എടുക്കാനാണ് പോയത്. അത് എത്രയായിരുന്നു പറഞ്ഞു? അത് 850. പിന്നെ എന്തായാലും വീട്ടിൽ ഉപയോഗിക്കേണ്ടത് നമ്മൾ പൊതുവെ ഗേൾസിന് ഉപയോഗിക്കാനൊക്കെ സുഖം. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് ഓടിച്ചും ഓടിച്ചു. നല്ലൊരു നല്ലൊരു സീറ്റിംഗ് ആണ് പൊതുവെ കാണാനും ഫ്രണ്ടേജേക്ക് കാണാനൊക്കെ ആയിട്ട്. പിന്നെ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഹൈറ്റ് നമ്മള് പിന്നെ വേറൊന്നും നോക്കിയില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം കൂടി നോക്കി നോക്കുമ്പോ പക്ഷെ നമുക്ക് അതിലൊരു ഇപ്പൊ ഒരു ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് തോന്നുന്നത് എം ടി വേരിയന്റില് മൈലേജിന്റെ കാര്യം. മൈലേജിന്റെ കാര്യമാണ് 9.8 ആണ് ഡിസ്പ്ലേയില് കാണിക്കുന്നത്. അത്ര തന്നെ കിട്ടുന്നുള്ളൂ. അല്ല ഇത് ഞാൻ നോക്കിയപ്പോ 18 ഒക്കെ കിട്ടുന്ന പറയുന്നുണ്ടായിരുന്നു. മാനുവലിന് ഒരു 13, 14, 15 വരെ കിട്ടുന്നുള്ളൂ ഡേ ടു ഡേ യൂസിൽ. കമ്പനി പറയുന്ന യൂസേഴ്സിന്റെ ഒപ്പീനിയൻ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ മൈലേജ് ഒരു 13, 14 എങ്കിലും വേണമായിരുന്നു അല്ലേ? വേണം. സർവീസ് കഴിഞ്ഞിട്ട് കൂടുന്ന് പറയാറ് നമ്മള് ഈ മൈലേജിന്റെ ഒരു ഇഷ്യൂ നമ്മൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അവര് പറഞ്ഞു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഏകദേശം അതിനൊരു ഇത് കിട്ടും പറഞ്ഞായിരുന്നു. സർവീസ് കഴിഞ്ഞിട്ട് കൂടിയിട്ടൊന്നുമില്ല. സർവീസ് ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് പറഞ്ഞായിരുന്നു. ഫ്രീ ആണ് സർവീസ്. കാരണം വെച്ചാൽ നമ്മൾ കൊടുത്തു, വണ്ടി കൊടുത്തു, ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് വണ്ടി കഴിഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ നമുക്കൊരു തൃപ്തിയായി. പാലക്കാട് മെയിനായിട്ട് ഈ വണ്ടി എടുക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലുക്കും പിന്നെ സേഫ്റ്റി. ഫൈവ് സ്റ്റാർ പറയുന്നുണ്ട്. അതെ, നമുക്ക് ഇതുവരെ ഒന്നും പറ്റാത്തതുകൊണ്ടൊന്നും അതിലൊരു തെളിവ് നമുക്ക് പറയാം. മറ്റേ ഫൈവ് സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി എയർ ബാഗ് ആണ് വരുന്നത്. പൊതുവെ ഒരു ഫുൾ എസ് യു വി അല്ലല്ലോ. അല്ല ആയതുകൊണ്ട് അതെ കംപ്ലീറ്റ് എസ് യു വി അല്ല. എന്നാ ഹാച്ച് ബാക്കിന്റെ ഫീച്ചേഴ്സും ഉണ്ട്. ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ ബൂട്ട് സ്പേസ് ഒരുപാട് ഇല്ലേനും. ലെങ്ത് 3.8 മീറ്റർ സംതിങ് അങ്ങനെ എന്തോ ഉള്ളു അല്ലെ. എസ് യു വിനോട് താല്പര്യം കൂടി വരുന്നോണ്ടായിരിക്കാം ടാറ്റ അങ്ങനെ ഒരു ക്ലവർ ആയിട്ടൊരു ഒരു ഡിസൈൻ വെച്ചിട്ട് ഒരു വണ്ടി ഇറക്കിയെന്ന് തോന്നുന്നു. അതായത് ഒരു 6 to 7 lakhs, 8 lakhs വണ്ടി കിട്ടാന്ന് പറഞ്ഞാല് ഒരുവിധം ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ബലീനോ ഒക്കെ എടുക്കാൻ പോകുന്ന ഒരു കൾട്രോസ് ഒക്കെ എടുക്കാൻ പോകുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പഞ്ച്. അതായത് ഒരു ബിഗ് കാറിന്റെ ലുക്ക് ഉണ്ട്. അതായത് വലിയ കാറിന്റെ ലുക്ക് ഉണ്ട്. പണ്ടൊക്കെ പറയുകയാണെങ്കിൽ ഹാച്ച് ബാക്ക് തന്നെ വലിയ വണ്ടിയായിട്ട് കണ്ടിരുന്ന സമയം. ഇപ്പോ ഹാച്ച് ബാക്കിനേക്കാളും കുറച്ചുകൂടെ മേലെയാണ് എസ് യു വി നിൽക്കുന്നത്. അപ്പോ ഒരു നോർമലി ഒരു കോമൺ ഒരു മിഡിൽ ക്ലാസ് പീപ്പിളിനൊക്കെ നോക്കാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ് അല്ലെ. ഇപ്പോ കാരണം സാധാരണക്കാർക്ക് ഒരിക്കലും ഒരു വലിയ എസ് യു വി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു ഫോർച്യൂണർ പോലെയൊക്കെ അല്ലെങ്കിൽ ഹരിയർ പോലെയൊക്കെ വണ്ടി അങ്ങനെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എസ് യു വി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ വണ്ടി തന്നെയാണ് അല്ലെ. എസ് യു വി പൊതുവെ ഒരു 10 lakhs മുകളിൽ വരുമല്ലോ. 10 lakhs ഉള്ളിൽ. അതെ, നെക്സോൺ നോക്കുവാണെങ്കിലും നമുക്ക് വരാണെങ്കിൽ 15 അങ്ങനെ ടിവിക്ക് 17 lakhs അല്ലെ. ഓക്കെ ഓക്കെ. അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഗിയർ ബോക്സ് കുറച്ച് ലാഗിയാന്ന് ഒഴിച്ച് വേറെ ഇഷ്യൂസും നമ്മൾ ഇതിൽ കണ്ടിട്ടില്ല. അതൊക്കെയായിരുന്നു നമ്മുടെ പഞ്ചിന്റെ വിശേഷങ്ങൾ. നമുക്ക് ഇതൊരു ടോപ്പ് വേരിയന്റ് അല്ലാത്തോണ്ട് കുറെ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ് നമുക്ക് ഇതില്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും കുറെ ഫീച്ചേഴ്സ് ഇതിലില്ല. ക്രൂസ് കൺട്രോൾ ഒന്നും ഇല്ല. അപ്പൊ അതിന്റേതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതേ ഓപ്ഷൻസ് വരുന്ന മാഗ്നൈറ്റ് കൈഗർ ഒക്കെ ചെയ്യാം. റിനോന്റെ കൈഗറും നിസാൻ മാഗ്നൈറ്റ് നമുക്കൊന്ന് ശരിയായിട്ട് സെറ്റായി വരുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള ഒരു റിവ്യൂ നമ്മൾ അതിന് ചെയ്യുന്നതായിരിക്കും. അപ്പോ നമുക്ക് ഇന്നൊക്കെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. അതെ, നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു ടോപ്പ് മോഡൽ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അതെ അതെ, ഇതിന്റെ ഒരു ടോപ്പ് മോഡൽ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അല്ലെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, ബൈ 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 ബൈ.